ജി ടി എഫ് വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഐ എസ് എല്ലിലെ മറ്റു ടീമുകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ വന്നിട്ടുള്ളത്. നിറയെ വീഡിയോ കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. നിറയെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ധനീഷ് ഫറൂഖിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അൻവർ അലിയെ പറ്റിയിട്ടുമാണ്. നമുക്കറിയാം അൻവർ അലി എഫ് സി ഗോവയുടെ താരവും ധനീഷ് ഫറൂഖ് ബംഗളൂരു എഫ് സിയുടെ താരമാണ്. ഇരുവരുടെ ക്ലബുകളും ലീഗിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ഇന്ത്യൻ ഫ്രണ്ട്ലി മാച്ചസിന് വേണ്ടിയുള്ള ട്രെയിനിങ് ക്യാമ്പിൽ ഇപ്പോൾ ഇരുവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായി പറയാൻ പോകുന്നത് എസ് സി ഈസ്റ്റ് ബംഗാളിനെ കുറിച്ചിട്ടുള്ള വാർത്തയാണ്. നമുക്കറിയാം നിലവിൽ ഇപ്പോൾ അവർക്ക് ഒരു പരിശീലകനില്ല. അവരുടെ പുതിയ പരിശീലകന് വേണ്ടിയുള്ള തെരച്ചിലാണ് അവരിപ്പോൾ. എന്തായാലും അടുത്ത സീസണിലേക്ക് വേണ്ടി അവരിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് രണ്ടുപേരെയാണ്. ഇതിൽ ഒരാളായിരിക്കും അടുത്ത സീസണിൽ മിക്കവാറും അവരുടെ പരിശീലകനായി എത്താൻ പോകുന്നത്. നിലവിൽ അവർ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് എ ടി കെ മോഹൻ ബഗാൻ എഫ് സി ഈ സീസണിൽ പകുതിയോടെ പുറത്താക്കിയിട്ടുള്ള അന്റോണിയോ ലോപ്പസ് അബ്ബാസ് ആണ്. അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ, അതായത് ഐ എസ് എല്ലിന്റെ ഏഴാം സീസണിൽ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ പരിശീലകനായിരുന്ന ജെറാർഡ് നെസിനെയാണ് ഇപ്പോൾ അവർ കോൺടാക്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ രണ്ട് പരിശീലകന്മാരിൽ ഒരാളായിരിക്കും മിക്കവാറും എസ് സി ഈസ്റ്റ് ബംഗാളിന്റെ അടുത്ത സീസണിലെ പരിശീലകൻ എന്ന് പറയുന്നത്. എന്തായാലും ഈ രണ്ടുപേരിൽ നിന്നും ആര് വന്നു കഴിഞ്ഞാലും എസ് സി ഈസ്റ്റ് ബംഗാളിന് അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇരുവരും ഒന്നിനൊന്ന് മികച്ച പരിശീലകന്മാരാണ്. അടുത്തതായി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം 6 വർഷങ്ങൾക്ക് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വീണ്ടും ഒരു പ്ലേ ഓഫ് കടന്നത്. 2016 ശേഷം ഇപ്പോൾ 2022 കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഐ എസ് എല്ലിലെ സെമി ഫൈനലിലേക്ക് ക്വാളിഫൈ ആവുന്നത്. നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത് ഐ എസ് എല്ലിലെ നിലവിലെ ശക്തരായിട്ടുള്ള ജംഷഡ്പൂർ എഫ് സിക്കെതിരെയാണ്. നിലവിൽ 43 പോയിന്റുമായിട്ട് ഐ എസ് എൽ ഒന്നാം സ്ഥാനത്താണ് ജംഷഡ്പൂർ എഫ് സി നിലവിൽ സ്ഥിതി കൊള്ളുന്നത്. മാർച്ച് 11 കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വേഴ്സസ് ജംഷഡ്പൂർ എഫ് സി മത്സരത്തിന്റെ സെമി ഫൈനലിൽ ഒന്നാം പാദം നടക്കുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റും ഷെയറും ചെയ്യണം. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. തുടർന്ന് വരുന്ന ബെൽബട്ടൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനുകളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു ദിവസമായി മറ്റൊരു അപ്ഡേറ്റുകൾ വരുന്നതുവരേക്കും എല്ലാവർക്കും സ്റ്റേ ട്യൂൺഡ് അവർ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.